നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങുകയാണോ? അന്വേഷണം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കലാണോ? സ്വപ്ന സുരേഷ് ആരോപിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കേന്ദ്ര ബിന്ദുവായി അല്ലെങ്കിൽ പ്രധാന പ്രതികളായി മാറുമോ എന്നാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത്. അപ്പോഴെല്ലാം നമ്മൾ വിലയിരുത്തിയത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അന്വേഷണം നീളുന്നത്. ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം വരെ മുഖ്യമന്ത്രിയെ കൈയൊഴിഞ്ഞതായും കേസ് മുഖ്യമന്ത്രിയിൽ എത്തുന്നതിന് മുന്നേ അവരൊരു നേതൃമാറ്റത്തിന് പരിഗണിക്കുന്നതായും വരെ അങ്ങനെ ആ ഒരു ഘട്ടം വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ വിലയിരുത്തിയാണ് ഞങ്ങൾ അത്തരമൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അന്വേഷണ ഏജൻസികൾ, അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, ഇവരെല്ലാം നമ്മുടെ ആ വിശകലനത്തിന് അനുയോജ്യമായ രീതിയിൽ, അതായത് സ്വപ്ന സുരേഷ് പറയുന്ന ഓരോ ആരോപണങ്ങളും അക്ഷരം പ്രതി ശരിയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. സ്വപ്ന സുരേഷിൻ്റെ പല ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടിക്ക് ഇന്നും മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ മകൾക്കോ പാർട്ടി നേതൃത്വത്തിനോ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവവുമാണ്. എപ്പോഴും പാർട്ടിയും മുഖ്യമന്ത്രിയും ഇതിനെ പ്രതിരോധിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണമാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. എന്നിട്ടും തുടർഭരണം നേടാനായി അതുകൊണ്ട് പുതിയ ആരോപണങ്ങളെ തള്ളുന്നു എന്ന രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോഴും മുഖ്യമന്ത്രിക്കുള്ളത്. പക്ഷേ തിരഞ്ഞെടുപ്പും തുടർഭരണവും ഒന്നും അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. ഒരു കാര്യം ഉറപ്പാണ്, സ്വപ്ന സുരേഷും അതുപോലെ തന്നെ UAE നയതന്ത്ര പ്രതിനിധിയെയും ഈ കേസിൽ നന്നായി പങ്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് പൂർണ്ണമായി വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ആ വിവരങ്ങൾ കൈക്കലാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ സ്വപ്ന സുരേഷ് പൂർണ്ണമായും, അവരൊരു വെളിപ്പെടുത്തലല്ല, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ റിപ്പോർട്ടുകളിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്, സ്വപ്ന സുരേഷ് കേവലം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകളല്ലാതെ അവരൊരു നിയമ പോരാട്ടമാണ് നടത്തുന്നത്. കോടതിയിൽ 164 മൊഴി ഫയൽ ചെയ്യുന്നു, അതിനെ തുടർന്ന് ED അന്വേഷണം ആരംഭിക്കുന്നു. ആ ED ചോദ്യം ചെയ്യലുകളോട് പൂർണ്ണമായി സഹകരിക്കുന്നു. അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBI, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് അന്വേഷിക്കുന്ന CBIയും എല്ലാം സ്വപ്ന സുരേഷിൽ നിന്നും പുതിയ മൊഴികൾ നേടുന്നു, പുതിയ പല വിവരങ്ങളും അതിന് ഉപോത്ബലകമായ തെളിവുകളും നേടുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് എതിരാണ്, സംസ്ഥാനത്തെ ഉന്നതനായ ഭരണാധികാരിക്ക് എതിരാണ്. അതുകൊണ്ട് സംസ്ഥാനത്ത് നിന്നും കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതിയിലേക്ക് ED അപേക്ഷിച്ചിരിക്കുകയാണ്, ട്രാൻസിറ്റ് പെറ്റീഷൻ നൽകിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ആദ്യ വിലയിരുത്തലുകൾ ശരിയാണ് എന്നതിൻ്റെ സൂചനയാണ് വരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഇന്നത്തെ ഒരു സംഭവ വികാസം എന്നത് സ്വപ്ന സുരേഷ് ഇത് സംബന്ധിക്കുന്ന ഹൈക്കോടതിയിൽ, അതായത് KT ജലീലിനെതിരായ കൂടുതൽ തെളിവുകൾ ഹൈക്കോടതിയിൽ നൽകാൻ ഒരുങ്ങുന്നു എന്നാണ്. സ്വപ്ന സുരേഷ് തൻ്റെ ഗൂഢാലോചന കേസ്, തനിക്കെതിരായി സർക്കാർ എടുത്തിട്ടുള്ള ഗൂഢാലോചന കേസ് പിൻവലിക്കണം അല്ലെങ്കിൽ അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി, ആ ഹർജിക്കൊപ്പം തന്നെ KT ജലീലിനെതിരായ കൂടുതൽ വിവരങ്ങളും തെളിവുകളും സ്വപ്ന സുരേഷ് നൽകുന്നു എന്നുള്ളതാണ്. സ്വപ്ന സുരേഷ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, UAE വിദേശ നയതന്ത്ര പ്രതിനിധിയുമായി വളരെ ഊഷ്മളമായ ഒരു അസാധാരണ ബന്ധമാണ് KT ജലീലിനുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മുൻകാല പോസ്റ്റുകളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഒരു നയതന്ത്ര പ്രതിനിധിയുമായി ഇത്രയധികം അടുക്കാനും അല്ലെങ്കിൽ ഇത്രയധികം സഹകരിക്കാനും ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് കഴിയുമോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കണം. അത് നിയമവിരുദ്ധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു ബന്ധമല്ല KT ജലീലും UAE നയതന്ത്ര ഉദ്യോഗസ്ഥരും തമ്മിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻ മന്ത്രി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് വളരെ വ്യക്തമായി പറയുന്നു. അതിൻ്റെ തെളിവുകളാണ് ഇന്ന് കോടതിയിലേക്ക് വരുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്കെതിരെയും KT ജലീലിനെതിരെയും എല്ലാം സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോഴെല്ലാം
നമ്മുടെ സർക്കാർ സംവിധാനവും ഭരണകൂടവും ചെയ്തു കൂട്ടുന്നത് ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ പ്രതിഭാഗത്ത് ഉന്നതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വപ്ന സുരേഷിനെ എതിരെ കേസെടുക്കുന്നു. സ്വപ്ന സുരേഷിനോടൊപ്പം നിൽക്കുന്ന സരിത്തിനെ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ വിജിലൻസ് പൊക്കിയെടുത്ത് ഫോൺ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെ കേസെടുക്കുന്നു. പി സി ജോർജിനെതിരെ കേസെടുക്കുന്നു. 164 മൊഴി കൈക്കലാക്കാൻ വേണ്ടി സരിതാ നായർ വഴി ശ്രമിക്കുന്നു. ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വപ്നയ്ക്കെതിരെ ഭരണകൂടം നീങ്ങുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇതെല്ലാം വിലയിരുത്തിയാകണം ഇ ഡി ഒരുപക്ഷെ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ കേസ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒപ്പം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സി ബി ഐയും അന്വേഷണം പിടിമുറുക്കുന്നു. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പല വിവരങ്ങളും സി ബി ഐക്കും കിട്ടിയിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐയും തമ്മിലുള്ള ഒരു യോജിച്ച നീക്കമാണോ ഇത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം സി ബി ഐ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു. ഈ ആഴ്ച തന്നെ സുപ്രധാനമായ ചില അറസ്റ്റുകൾ ആ കേസിലുണ്ടാകും എന്ന് സി ബി ഐ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തായാലും കേന്ദ്ര ഏജൻസികൾ സ്വപ്നയുടെ സഹകരണത്തോടുകൂടി കേന്ദ്ര ഏജൻസികൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ആരോപിക്കുന്ന എല്ലാ വ്യക്തികൾക്കെതിരെയും അന്വേഷണ ഏജൻസികൾ നീങ്ങിക്കഴിഞ്ഞു. ശക്തമായ ഒരു തിരിച്ചുവരവാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്, അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും ക്യാപ്റ്റൻ ക്ലീൻ ബൗൾഡ് ആകുമോ എന്നാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. ഇതുവരെയുള്ള വിശദാംശങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുറപ്പാണ്, ക്യാപ്റ്റൻ ക്ലീൻ ബൗൾഡ് ആവുക തന്നെ ചെയ്യും. അത് സമീപ ഭാവിയിൽ തന്നെ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.